സ്വാശ്രയ കാർഷിക വിപണികൾ കണ്ടിട്ടുണ്ടോ? അവിടെ കർഷകർക്ക് നേരിട്ട് സാധനങ്ങൾ കൊണ്ട് വിൽക്കാനുള്ള സൗകര്യമുണ്ടേ. ദേ ഈ വിപണി നോക്കി, എന്തെല്ലാം സാധനങ്ങൾ, എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ടേ. കിഴങ്ങ് വർഗ്ഗങ്ങൾ തൊട്ട് പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും എല്ലാം ഉണ്ടേ. ഒരുപാട് ചെറുകിട കർഷകരില്ലേ, അടുക്കള തോട്ടങ്ങളൊക്കെ ഉള്ളവരില്ലേ, അവർക്ക് ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷെ ഈ വിപണിയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പം വിറ്റഴിക്കാം. അങ്ങനെ വലിയൊരു ഗുണമുണ്ട് ഈ വിപണികൾക്ക്. അതിന്റെ ചെറിയ ചെറിയ കെട്ടുകെട്ടായിട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ, അതിനെല്ലാം ഫിക്സഡ് റേറ്റ് ആയിരിക്കും മിക്കവാറും. ബാക്കി ഈ വലിയ വലിയ സാധനങ്ങളെല്ലാം ലേലത്തിലാണ് പോകുന്നത്. ആ ലേലം വിളിക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞ വില കിട്ടും, ചിലപ്പോൾ കൂടിയ വില കിട്ടും. അങ്ങനെ ഒരു പോരായ്മയുണ്ട്. എങ്കിലും ഇടനിലക്കാർ വഴി പോകുമ്പോൾ വളരെ കുറച്ച് വിലയല്ലേ കിട്ടൂ, അതനുസരിച്ച് ഇവിടെ നല്ല വില തന്നെ കിട്ടാറുണ്ട്. പടവലങ്ങ, പയർ, ചീര ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾക്ക് എളുപ്പം കേടായി പോകത്തില്ലേ. അപ്പോൾ ഈ വിപണിയിലോട്ട് ആ വിപണിയുടെ ദിവസം നമുക്ക് വിളവെടുത്തേച്ച് കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ വിറ്റഴിക്കാം. മിക്കവാറും ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും വിപണി. ഇത് നൂറിനാട് പാറയിലുള്ള ഒരു വിപണിയാണ്. അത് ബുധനും ശനിയുമാണ് ഉള്ളത്. വലിയ അളവിൽ വാങ്ങണമെന്നുള്ളൊരു പോരായ്മ ഉണ്ടെങ്കിലും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒരുപോലെ ഗുണപ്രദമാണ് ഈ വിപണികൾ. ഈ വിപണി വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് കർഷകർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് കൃഷിക്കായിട്ടൊക്കെ. നോക്കി, എന്തെല്ലാം സാധനങ്ങളാണ്, അതെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് വാങ്ങാമെന്നൊരു ഗുണവും കൂടി ഉണ്ട്. വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള വിപണികൾ. ഏകദേശം 500 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ ഇതുപോലുള്ളവ.